എല്ലാ പ്രിയപ്പെട്ടവർക്കും കലാനികേതനിലേക്ക് സ്വാഗതം. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് യുവ കവയത്രയും അതോടൊപ്പം വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രകാരി ഷിബി നിലാമുറ്റം. നമസ്കാരം. നമസ്കാരം. ഒരു കവിത ചൊല്ലിക്കൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച നമ്മൾ കൂടി ആരംഭിക്കാം. മഴത്താളം. മഴപ്പെയ്ത്തിന്നിലത്താളം തുടി കൊട്ടുന്നേ, മരം പെയ്ത് മനം പെയ്ത് നിറഞ്ഞാടുന്നേ, മഴമേഘം വളരുന്നേ, മഴ നൂല് പെരുകുന്നേ, മഴ കാതിൽ പല താളം പറഞ്ഞാടുന്നേ. തുള്ളിക്കൊരു കുടം പൊട്ടി, തൊടിത്തട്ടിൽ ചിരി പൊട്ടി, നുര പൊന്തി പദ പൊന്തി പുളഞ്ഞാടുന്നേ. ഇലത്താളം ചിലമ്പുമ്പോൾ ഇലച്ചാർത്ത് തുളുമ്പുന്നു, ഇടവഴി നിറച്ചവ കുതിച്ചോടുന്നേ. കിഴക്കിൻ്റെ മഴക്കീറിൽ കൊരുത്തോരു കൊടുങ്കാറ്റ് നടുമുറ്റം നനപ്പിച്ച് കിനാക്കളെ തഴപ്പിച്ച്, മഴപ്പൊക്കം കടൽ ചിത്രം വരച്ചെൻ്റെ മണിമുറ്റം മരത്താളം മുറുക്കിക്കൊണ്ടുടലാടുന്നേ. എങ്ങനെയായിരുന്നു എഴുത്തിൻ്റെ വഴിയിലേക്കുള്ള ആ ഒരു കടന്നു വരവ്? വളരെ ചെറിയ പ്രായത്തിൽ, സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കവിതാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പദ്യപാരായണ മത്സരത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. വളരെയധികം എനിക്ക് ഇഷ്ടമായിരുന്നു അതിനൊക്കെ. എൻ്റെ ചേച്ചിയാണ്, അന്ന് വായനശാലാ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൂത്ത ചേച്ചി എൻ്റെ സ്കൂളിലെ അധ്യാപകൻ്റെ അടുത്ത് പോയി പുസ്തകത്തിൽ നിന്ന് കവിതകൾ എഴുതിക്കൊണ്ടുവന്നാണ് എനിക്ക് തരുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ പദ്യപാരായണത്തിന് നിൽക്കുന്നത്, മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സമ്മാനങ്ങളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. താങ്കളുടെ കവിതാ സമാഹാരത്തെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ഋതുക്കൽ പറഞ്ഞത് എന്ന പേരിലാണ് എൻ്റെ കവിതാ സമാഹാരം ഇറങ്ങിയത്. ആ വളരെ ചെറുതിലേ തന്നെ ഞാൻ കുറേ കവിതകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്നും ആരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അതൊരു പുസ്തകമാക്കി എടുക്കുക എന്നുള്ളത്. അതിന് സഹായമാകാനായിട്ട് പിന്നെ ഒരുപാട് നാൾ അതിന് കാത്തിരിക്കേണ്ടി വന്നു. ബി എഡിന് പഠിക്കുമ്പോൾ കോളേജ് തലത്തിൽ ഞാൻ കവിതാ മത്സരത്തിന്, രചനാ മത്സരത്തിന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു സമ്മാനം, ഒന്നാം സമ്മാനം കിട്ടിയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ അത് പുറത്ത് എല്ലാവരെയും കാണിക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ എഴുതിയത് പുറത്ത് കാണിക്കാനുള്ളൊരു പ്രചോദനം അതായിരുന്നു. അത് ഈ പുസ്തകം പുറത്തിറക്കാനായിട്ട് ഒരുപാട് പേരെന്നെ സഹായിച്ചിരുന്നു. കവി രാധാകൃഷ്ണൻ കുന്നുംപുറം അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അതിനെ എത്രയും പെട്ടെന്ന് അതൊരു പുസ്തക രൂപത്തിലാക്കണമെന്ന് അദ്ദേഹം എൻ്റെ സുഹൃത്തും എൻ്റെ കസിനുമായ വിനോദിനോട് പറയുകയും എൻ്റെ മകനും എൻ്റെ മറ്റ് മൂന്ന് കസിൻസുണ്ട്, വിഷ്ണുവും കിരണും. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ പുസ്തക രൂപത്തിലാക്കാനായിട്ട് സഹായിച്ചത്. കവി വിനോദ് വെള്ളായണിയാണ് ഈ അവതാരിക എഴുതാനായിട്ട് കുരീപ്പുഴ ശ്രീകുമാർ മാഷിനെ അതിനുള്ള സഹായം ചെയ്തു തന്നത്. മാഷ് വന്ന് ഇത് എനിക്ക് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ഇതിനേക്കാൾ ഉപരി എനിക്ക് അത് ഓർത്ത് പറയാനുള്ള മറ്റൊരാളെന്ന് വെച്ചാൽ കവി വെൺമതി ശ്യാമലൻ സാറാണ്. അദ്ദേഹം ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാരാ മെഡിക്കൽ വിഭാഗത്തിൽ പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹം 2006 മുതൽ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ എൻ്റെ കവിതകളെല്ലാം ആരോഗ്യശ്രീ എന്ന് പറയുന്ന ഗോകുല മെഡിക്കൽ കോളേജിലൊരു മാസികയുണ്ട്, അതിലേക്ക് കൊടുത്ത് ഇത് പ്രസിദ്ധീകരിച്ച് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നത് വെൺമതി ശ്യാമലൻ സാറാണ്. അത് മാത്രമല്ല,
പുസ്തക പ്രകാശനം കഴിഞ്ഞതിനു ശേഷം എന്നെ കവിയരങ്ങുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് മുന്നിട്ടിറങ്ങിയതും കായിക്കര ആശാൻ സ്മാരകത്തിൽ ആദ്യമായി കവിയരങ്ങിലേക്ക് പങ്കെടുപ്പിച്ചതും അദ്ദേഹമാണ്. അതിനുശേഷം എനിക്ക് ഒരുപാട് കവിയരങ്ങുകളിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള ക്ഷണം കിട്ടുകയും പിന്നെ ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നം കാരണം എനിക്ക് പലതിനും പങ്കെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു എന്ന് അതാണ് വാസ്തവം. ചിത്രരചന രംഗത്തും സജീവ സാന്നിധ്യമാണ് താങ്കൾ, എന്താണ് ആ രംഗത്തെ കുറിച്ച് പറയാനുള്ളത്? വരകളെ എനിക്ക് വളരെ മുമ്പേ തന്നെ ഇഷ്ടമാണ്. അതിന് ഏറ്റവും എനിക്ക് കൂടുതൽ പറയാനുള്ളത് എനിക്ക് യാത്രകളാണ് എനിക്കിഷ്ടം. യാത്ര വളരെ ഇഷ്ടമാണ് എനിക്ക് യാത്രകൾ. യാത്രകളിൽ ഞാൻ കാണുന്ന വളരെ പ്രകൃതി ദൃശ്യങ്ങൾ എല്ലാം ഞാൻ ഓർത്ത് വെക്കാറുണ്ട്. പിന്നെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പ്രകൃതി ദൃശ്യങ്ങൾ ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കും. അതുമാത്രമല്ല, ഞങ്ങൾ വളരെ ചെറുപ്പകാലത്ത് താമസിച്ചിരുന്ന എൻ്റെ ബാല്യകാലത്ത് താമസിച്ചിരുന്ന സ്ഥലം വയലും തോടും പാറക്കെട്ടുകളും ഒക്കെയുള്ള വളരെ നാട്ടുമ്പുറത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ സ്ഥലം എന്തുകൊണ്ടും ഒരു സാധാരണക്കാരന് എഴുതുകയും വരയ്ക്കുകയും ചെയ്യാൻ കഴിയുന്ന അറിയാതെ തന്നെ എഴുതി പോകും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു പറച്ചു നട്ടിലാണ് ഈ പട്ടണ സ്ഥലത്തേക്കും എന്ന് പറയുന്നതാകും അതിൻ്റെ ശരി. എൻ്റെ പേരുകൾ ഇപ്പോഴും ആ നാട്ടുമ്പുറത്ത് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. ഓർമ്മകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ വരകളോടുള്ള ഒരു ആവേശമെന്ന് പറയാം. പക്ഷെ എനിക്കത് കൂടുതൽ എനിക്കത് വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമായിരിക്കും. ഒത്തിരി അംഗീകാരങ്ങളും താങ്കൾ തേടി എത്തിയിരുന്നു, ഏതൊക്കെയായിരുന്നു അംഗീകാരങ്ങൾ? ഇത് 2020 എനിക്ക് കവിതയ്ക്ക് അംഗീകാരം കിട്ടിത്തുടങ്ങിയത്. ഞാനിപ്പോൾ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു ആ സമയത്ത്, അതായത് നമ്മുടെ ഈ അടച്ചിടൽ കാലത്ത്. അപ്പോൾ കോവിഡിൻ്റെ ആ ഒരു മഹാമാരിയുടെ ആ ഒരു ഭീകരത നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇവിടെ വീട്ടിലിങ്ങനെ കിടക്കുന്ന അവസരത്തിലാണ് ഞാൻ 2 പുസ്തകത്തിന് വേണ്ടി കവിതകളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കവിതാ മത്സരത്തിലേക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടത്. എൻ്റെ കസിൻ തന്നെയാണ് അത് അയച്ചു കൊടുത്തത്. ആദ്യം മലയാള കവിസാഹിതിയിലേക്ക് അയച്ചു. അപ്പോൾ അത് 1 സമ്മാനം അതിന് കിട്ടുകയുണ്ടായി. അതിനുശേഷം വടകരയുള്ള ജനകീയ വായനശാല ഗ്രന്ഥാലയം നടത്തുന്ന അതിന് 2 സമ്മാനം കിട്ടി. അത് കഴിഞ്ഞിട്ട് മുടിക്കൽ പുഴ, വടകര ആസ്ഥാനമാക്കിയുള്ള മുടിക്കൽ പുഴ നടത്തുന്ന മത്സരത്തിൽ 1 സമ്മാനം കിട്ടി. അതെ അതെ, അടുത്ത. അപ്പോൾ അതൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷവും ഒപ്പം എഴുതാനുള്ള ഒരു പ്രചോദനവും കിട്ടുന്നു. പിന്നെയുള്ളത് നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ടുള്ള ഒരു കരുത്ത് നൽകുന്നു. പിന്നെ നമ്മളെ ഓരോ അംഗീകാരങ്ങളും അടയാളപ്പെടുത്തലാണല്ലോ, നമ്മളെ അടയാളപ്പെടുത്തുന്നു എന്നുള്ള ഒരു എവിടെയും നമ്മളെ അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ നാളെ ഇല്ലാതെ വന്നാലും നമ്മളെ ഓർമ്മിക്കാനായിട്ടൊരു അടയാളം നമ്മൾ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അത്രമാത്രമേ ഉള്ളൂ. ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ അതിജീവിച്ചാണ് താങ്കൾ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ഇന്നും അതിജീവിക്കുന്നത്. ഇതിനെ എങ്ങനെ ബാധിക്കുന്നു ഈ മേഖലയെ? ഇതിനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജോലിയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത്. 15 ഞാൻ ഗോകുല മെഡിക്കൽ കോളേജിൽ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. ശരിക്കും അവിടെ എനിക്ക് റെഗുലറായിട്ട് പോകാനോ ഒന്നിനും എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ സേവനം അവിടെ ആവശ്യമായതുകൊണ്ട് എന്നോടുള്ള ആ സ്നേഹ കൂടുതൽ കൊണ്ടും ഇന്നും ഞാൻ അവിടെ
സ്റ്റാഫ് ആയിട്ട് തുടരുന്നുണ്ട്. ഡോക്ടർ എസ് ബാസിയാണ് അവിടെ HOD ആയി, മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് HOD ആയിരുന്നത്. ഇപ്പോൾ അത് മാറി ഡോക്ടർ ജയകുമാർ സാറാണ്. ബാസി സാറിനോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. എനിക്കുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ പല സമയത്തും ബാസി സാറ്, ഡോക്ടർ പ്രിയദർശിനി മാഡം, ഡോക്ടർ എലിസബത്ത് മാഡം, ഡോക്ടർ കലാ മാഡം, ഡോക്ടർ സ്മിത മാഡം, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും അത്രയും കരുതലോടുകൂടിയാണ് എന്നെ കൊണ്ടു നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഡയറക്ടർ KK മനോജൻ സാറ് ഇത്രയും നാളായിട്ടും വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് അവധി അനുവദിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ ജോലിയിൽ മറ്റൊരാളിനെ സഹായിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ സഹായം ചെയ്യുമ്പോൾ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ വീട് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ വീടാണ് ഗോകുലം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഇത്രയും വർഷങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളെ കാണുമ്പോൾ എനിക്ക് വേദനകളെപ്പോലും ഞാൻ മറന്നു പോവുകയാണ്. അതൊരു ജീവിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് ഉണ്ടാക്കി തരികയാണ്. ഇപ്പോൾ വളരെ വേദനയും ബുദ്ധിമുട്ടുമായി വീട്ടിലിരുന്ന് വളരെ ക്ഷീണിച്ചിരുന്നാലും ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് എനിക്ക്. എല്ലാവരെയും കാണുമ്പോൾ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരെയും കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ, ഇതിൽ പരം സന്തോഷം എനിക്കില്ല. ഇന്നലെ വരെ തളർന്ന് വീട്ടിലിരുന്ന ഒരാളാണ് എന്ന് പോലും ചിലപ്പോൾ ഞാൻ മറന്നു പോകും. എൻ്റെ ജോലികൾ വളരെ കൃത്യനിഷ്ഠയോടെയാണ് ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ മാറ്റി നിർത്താനായിട്ടൊരു കാരണം ഇതുവരെ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് നന്ദി പറയാനായിട്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കൾ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറേയധികം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് പറയാനാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നാലും എനിക്ക് വളരെ സ്നേഹത്തോടെയാണ് എന്നെ അവർ നോക്കുന്നത്. ന്യൂറോയിലായിരുന്നാലും ഒഫ്താൽമോളജിയിലായിരുന്നാലും ഓർത്തോയിലായിരുന്നാലും എല്ലായിടത്തായിരുന്നാലും എനിക്ക് അത്രയും വളരെ കരുതലും ശ്രദ്ധയും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഇതുപോലെ ഇത്രയും വളരെയധികം 5-ാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇന്നും ഇതുപോലെ ഇരിക്കുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്, അവരുടെ കരുതൽ കൊണ്ട് മാത്രമാണ്. പിന്നെ എഴുത്തിനെയും വരയെയും എൻ്റെ അസ്വസ്ഥതകൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. കാരണം വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയുടെ മങ്ങൽ, ശാരീരികമായ അസ്വസ്ഥതകൾ, അത് വരകളെ എനിക്ക് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ എഴുത്തിനെയും. എനിക്ക് എഴുതുന്നതൊന്നും എനിക്ക് വായിക്കാൻ കഴിയില്ല. അപ്പോൾ ആ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതെൻ്റെ കസിനോ അല്ലെങ്കിൽ എൻ്റെ മകനോ അവരാരെങ്കിലും അതിനെ എഴുതും. എഴുതി അതിനെ ടൈപ്പ് ചെയ്ത് തിരിച്ച് എനിക്ക് വായിച്ച് കേൾപ്പിച്ച് തരും. എന്നിട്ട് അതിനെ അവർ തന്നെ കൊണ്ടുപോയി DTP എടുത്ത് പ്രിൻ്റാക്കി. അങ്ങനെയാണ് ഈ ആദ്യത്തെ പുസ്തകം തന്നെ ഇറക്കിയത്. വരയ്ക്കാൻ സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ ചോദിക്കുന്ന നിറങ്ങളെ എടുത്തു തരും. എന്നിട്ട് ഞാൻ അത് ചിത്രം വരയ്ക്കുമ്പോൾ അത് ഞാൻ ഇങ്ങനെ തോന്നും, എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നു, അത് ചിത്രങ്ങളായിട്ട് വരുന്നു. പിന്നെ മരുന്നുകൾ ഉപയോഗിച്ച് കൂടുതൽ ചികിത്സകൾ കൂടുതൽ വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ ഒരു ആശ്വാസമുണ്ട് എന്നല്ലാതെ ഇതുവരെയും അതിനൊരു പൂർണ്ണമായൊരു മാറ്റം ഇതുവരെയും കിട്ടിയിട്ടില്ല. കണ്ണിനെ ബാധിക്കുന്ന ഒരു അപൂർവമായൊരു രോഗമാണ് വന്നിരിക്കുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യുവേറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് കണ്ണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ
എപ്പോഴും കൂടുതൽ സമയവും പ്രകാശത്തിലേക്ക് നോക്കാനോ പ്രകാശത്തിലേക്ക് ഇറങ്ങി നടക്കാനോ അങ്ങനെയൊന്നും തനിയെ എങ്ങോട്ടും പോകാനോ ഒന്നും കഴിയില്ല എഴുതാനും വായിക്കാനും കഴിയില്ല അപ്പോൾ വായനയൊക്കെ നിലച്ച് ഇരിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനുള്ളത് പക്ഷേ എങ്കിലും എൻ്റെ വീട്ടുകാരെല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് എൻ്റെ ഉമ്മ സഹോദരങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഹസ്ബൻഡ് അവരെല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് അപ്പോൾ അവരെ എല്ലാവരുടെയും ഒരു ഇതുകൊണ്ട് മാത്രം എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ കാണാത്തവരും കാണുന്നവരുമായിട്ടുള്ള എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒക്കെയുള്ളൊരു ഊർജമുണ്ട് ആ ഊർജത്തിൽ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു തീർച്ചയായിട്ടും ഇത്രയും പ്രതിസന്ധികൾ തരണം ചെയ്താണ് നമ്മുടെ പ്രിയ കലാകാരി ഷിബി നീലാമുറ്റം കലയോടുള്ള അമിതമായ ഒരു താല്പര്യം കൊണ്ടാകാം ഇന്നും ആ രംഗത്ത് സജീവ സാന്നിധ്യമായി തന്നെ നിലനിൽക്കുക എഴുത്തിൻ്റെ വഴിയിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അടുത്ത പുസ്തകത്തിലേക്കുള്ള എഴുത്തിൻ്റെ തുടക്കത്തിലാണ് ഞാൻ അപ്പോൾ ആ പുസ്തകത്തിലേക്ക് വേണ്ടി കവർ ചിത്രം വരയ്ക്കണം അതിൻ്റെ ഉൾചിത്രം വരയ്ക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ ഇരുണ്ട യുഗമാണല്ലോ ഇപ്പോൾ നമുക്ക് രോഗവും ഭീതിയും ആണ് ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് അതിനെക്കുറിച്ചൊരു എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ കഴിഞ്ഞ പുസ്തകത്തിലും ഞാൻ തന്നെയാണ് കവർ ചിത്രം വരച്ചത് ഉൾചിത്രങ്ങളെല്ലാം വരച്ചത് കവിതകൾക്ക് അപ്പോൾ അതുപോലെ ഈ പുസ്തകത്തിലും ഇനിയുള്ള പുസ്തകത്തിലും അങ്ങനെ തന്നെ ആവണമെന്നാണ് ആഗ്രഹം ആ പുതിയ പുസ്തകത്തിലെ ഒരു നാല് വരി കവിത നമുക്കൊന്ന് പാടിത്തരാമോ ലോകം മുഴുവൻ മഹാമാരിയുടെ പേടിയിൽ ഇരിക്കുന്ന ഈ സമയത്ത് എഴുതിയൊരു കവിതയാണ് കവിതയുടെ പേര് മുറിവേറ്റവർ മുറിവേറ്റുപോയില്ലേ നമ്മൾ മൃതിഭീതിയാളുന്ന നിമിഷവേഗങ്ങളിൽ മുറിവേറ്റു പിടയുന്നു നമ്മൾ മൃതിഭീതിയാളുന്ന നിമിഷവേഗങ്ങളിൽ മുറിവേറ്റുപോയില്ലേ നമ്മൾ ജനലുകൾക്കപ്പുറം സ്വപ്നം ചുരുങ്ങി ജീവിതം മറ്റൊന്ന വേളയോരോന്നിലും സ്നേഹിച്ച ഹൃദയങ്ങളോരോ ഇടങ്ങളിൽ ഏകാന്ത പാതേയമുണ്ണും ദിനങ്ങളിൽ മുറിവേറ്റുപോയില്ലേ നമ്മൾ വ്യാധിവേരാഴ്ത്തി പടരുന്ന നേരത്ത് മുറിവേറ്റു പിടയുന്നു നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് താങ്കളുടെ വിലപ്പെട്ട സമയം ഇന്ന് ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത് പ്രശസ്തരും അപ്രശസ്തരുമായ ഒരുപിടി ആൾക്കാരെ മുൻനിരയിലേക്ക് എത്തിക്കാനായിട്ട് കലാനികേതൻ എന്ന ചാനൽ എടുക്കുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഈ ചാനലിലെ പ്രോഗ്രാം എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം